നമ്മൾ പോകാൻ പോണ വണ്ടി ഇത് ഫോർച്യൂണറാണ്. അപ്പൊ ഞങ്ങളിത് പുറപ്പെടാൻ പോണേട്ടാ. ഞങ്ങൾ ഒരു മണാലി ട്രിപ്പ് ഞങ്ങൾ പോണേ, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്. ആദ്യം മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, വേഗത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഇനി വീഡിയോ ഫുള്ള് സീരീസ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആയിരിക്കും. അപ്പൊ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോണേണ്, അതും റോഡ് മാർഗം കാറിനാണ് പോണത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് പുറപ്പെട്ടു, കുറച്ച് പെട്ടെന്നുള്ള ഒരു ട്രിപ്പായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊരു ആലുവയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടത് കാക്കനാടിൽ നിന്നാണ്. കാക്കനാടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് ഇപ്പൊ ആലുവയിൽ നമ്മൾ ടീസ് അടിക്കാൻ വന്നേക്കാണ്. അപ്പൊ നമ്മൾ പോണ വണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഫോർച്യൂണറാണ്. ഫോർച്യൂണറില് നമ്മുടെ പുതിയ ഫോർച്യൂണർ നമ്മുടെ റിക്കാർഡ് വണ്ടിയാണ്. നമ്മള് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഡീസലിന്റെ വില ഇന്നത്തത് 94 ലക്ഷങ്ങൾ 90 സോറി ഗ്രീൻ ഡീസൽ തന്നെയാണ്, 98 ഡീസൽ 94 പ്രൈസ്. ഉള്ളത് ഇതാണ് നമ്മുടെ നാതൃക ആയിട്ടാണ് പോകുന്നത്. പുള്ളിയുടെ തന്നെ വണ്ടി, പുള്ളിയാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ മെയിൻ സ്പോൺസർ എന്ന് പറയാം. പിന്നെ ഉള്ളത് അജു, നമ്മുടെ ബോംബെ കപ്പയുടെ ഓണറാണ്. പിന്നെ ജിത്തു, പിന്നെ ആഷിഖ് ഭായ്. അപ്പൊ അവിടെ അവരെ സെൽഫി ഒക്കെ എടുത്ത് അവരേക്കാണ്. നമ്മുടെ അജു ഉണ്ട്, നാതൃക്കുണ്ട്, നാതൃക്കാട ആനന്ദ് പെരുമാറുണ്ട്, നമ്മുടെ ആഷിഖ് നാതൃക്കാട മാനേജറാണ്, പിന്നെ നമ്മുടെ ജിത്തു ഭായ്. ഇതാണ് ചെപ്പിതാണ് നമ്മുടെ ബോംബെ കപ്പയുടെ ആളാണ്. അപ്പൊ നിങ്ങൾ ഡീസൽ അടിച്ച് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ചെപ്പുമാണ്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോരെ, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടെൽ പോരെ, പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്, വേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ, മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യ. നമ്മള് വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് നിർത്തണം. ഏകദേശം വടക്കാഞ്ചേരി എത്തി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെപ്പുണ്ട്. ചെപ്പു ഇന്നാണ് ഫുഡ്? ഇതാണ് നമ്മുടെ ചെപ്പ് കേട്ടോ, നമ്മുടെ ബോംബെ കപ്പട പോലാളികൾ. കട നല്ല അടിപൊളി തിരക്കുള്ള കടയിലും നമ്മുടെ ആശികമായി പൊറോട്ട മാത്രമായിട്ട് തന്നെയാണ്. ഇതിപ്പം വടക്കാഞ്ചേരിയിൽ നമ്മുടെ പൊറോട്ട ഉണ്ട്, കുഞ്ഞി പൊറോട്ട. നമ്മുടെ കൊച്ചി കെട്ടി പൊറോട്ട അല്ലേ ഇതെന്ത്? ഇത് രണ്ട് ചിക്കനാ? ഇത് ചിക്കൻ റോസ്റ്റ് ആണ് പറഞ്ഞത്. രണ്ട് ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ചേട്ടാ ചിക്കൻ ഫ്രൈ ഉണ്ടാ? ചിക്കൻ ഫ്രൈ ഉണ്ട് ചേട്ടാ. നമ്മുടെ ബീഫ് വന്ന് ഗ്രേവി. ഇത് എന്ത് ഗ്രേവി ചേട്ടാ? ചിക്കൻ്റെ ഗ്രേവി. ഗ്രേവി എങ്ങനെയുണ്ട്? ഇത് ലോട്ടറി എടുക്കണോ? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന റെസ്റ്റോറന്റ് ഇതാണ്.
അടിപൊളി ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങൾ ഏകദേശം 25 പൊറോട്ട, 2 ബീഫ്, 3 ചിക്കനും കഴിച്ചിട്ടുണ്ട്. ഏകദേശം 650 രൂപ ആയിട്ടുണ്ട്. ഉറപ്പില്ല, പൊറോട്ട നല്ല ചെറിയ പൊറോട്ട ഉണ്ട്, അതുകൊണ്ട് 25 പൊറോട്ട അങ്ങ് കഴിച്ചത്. അപ്പം നമ്മുടെ ഗ്യാങ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണത് നമുക്ക് നേരെ ഒറ്റ വെച്ച് കൊടുപ്പിക്കണം. നമ്മുടെ ടീംസൊക്കെ അവിടെ ഡിസ്കഷനിലാണ്. അപ്പം നമ്മൾ പുറപ്പെടുകയാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ്. വടക്കാഞ്ചേരി അങ്ങ് എത്തിയപ്പോൾ ഏകദേശം സമയം 9, വടക്കാഞ്ചേരി അങ്ങ് എത്തിയപ്പോൾ ഏകദേശം സമയം 9:25. അത് 360 ഡിഗ്രി ക്യാമറ, രണ്ട് മിറർ ഉണ്ടോ? ഞാൻ വെച്ചിട്ട പാട്ട് ഒത്തിരി വോളിയം വെച്ചേ. അപ്പം നമുക്ക് ഫുഡ് കഴിച്ച കഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു ചിപ്സ് കടയിൽ കുറച്ച് ചിപ്സ് മേടിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. അപ്പം നമ്മൾ മണാലിക്ക് പോണത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ട്രിപ്പായതൊന്നാണ്. നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ എന്തൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ ഫുഡൊക്കെ വെക്കാനുള്ളൊരു പ്ലാനിങ്ങിൽ ഗ്യാസ് ഉച്ചൊക്കെ ഏരിയുണ്ടാവും. ഞാൻ നാളെ രാവിലെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചത്. നമ്മളൊരു 8 മണിക്ക് യാത്ര പുറപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് കാണിക്കാതിരുന്നത്. അതൊക്കെ നാളെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ചിപ്സ് മേടിക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ ചിപ്സ് മേടിക്കാൻ വേണ്ടി അത് പോയിട്ടുണ്ട്. അജാസ് ചിപ്സ് എന്ന് പറഞ്ഞ ചിപ്സ് ഇടയിലോട്ടാണ് നമ്മൾ ചെന്നേക്കുന്നത്. ഇക്ക അവിടെ ചിപ്സ് മേടിച്ചോണ്ടിരിക്കുകയാണ്. പൂമാശുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത്തി മേടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. കൊല്ലാൻ പിടിക്കുന്നില്ല കേട്ടോ. എനിക്ക് കറി വെക്കാൻ വേണ്ടി കറിക്കത്തിയാണ് ഇത് നോക്കണത്. ചിപ്സ് ഉണ്ടാക്കണുണ്ട്. ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത് ഗ്യാസിലൊന്നല്ല കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി ചിപ്സൊക്കെ. നമ്മളിപ്പോ പടത്തിന്റെ ചിപ്സും മറ്റു മധുരമുള്ള ചിപ്സും അതാണ് പുള്ളി മേടിച്ചത്. അപ്പൊ നമുക്ക് ഇനി രാത്രിയില്ല നേരെ നമുക്ക് വടക്കാഞ്ചേരിയിലേക്ക് കത്തി മേടിച്ച് നമ്മൾ ചിപ്സ് മേടിച്ച് ഫുഡ് കഴിച്ച് ഈ പരിപാടി കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർ. നമ്മൾ പോകണത് ബാംഗ്ലൂര് ഹൈദരാബാദ് ആ വഴിയാണ് നമ്മൾ പോണത്. അപ്പൊ നേരെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ തന്നെ എത്താൻ ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ചെറിയ വോളണ്ടിയർ ട്രിപ്പാണ്. എന്ന് വെച്ചാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 7-8 ദിവസം തിരിച്ചെത്തണമെന്നാണ്. അന്നാലും ഒരു 10 ദിവസം കണക്കൂട്ടിയിട്ട്. പക്ഷെ ആ ഒരു ടൈം പലരും പറയേ വരെ എത്താൻ കഴിയില്ല, പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസം അവിടെ എത്താനുള്ള നമ്മൾ ടാർഗറ്റ് ഇട്ടേക്കുന്നത്. ആ 3 ദിവസത്തിലാകുമ്പോൾ എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം എല്ലാവർക്കും അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. നമ്മളൊക്കെയാണെങ്കിലും കാക്കനാടത്തെ അത്യാവശ്യം വലിയ റിയൽ എസ്റ്റേറ്റിലും മറ്റേ എല്ലാ ഒരുപാട് പരിപാടികളും ആവും. അതൊക്കെ പുള്ളിക്കൊക്കെ ഒരുപാട് കോഴ്സും കാര്യങ്ങളും ഇപ്പോഴത്തെ തന്നെ വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം 8 ദിവസം, അതൊന്നും കൂടിയ 10 ദിവസം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നല്ല അടിപൊളിയായി പോയി വരാം. എല്ലാ ദിവസവും 5:50 ഞാൻ എൻ്റെ വീഡിയോ ഈ മണാലി വീഡിയോ ഇന്നായിരിക്കും. അപ്പൊ അതൊന്ന് കാണാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോയിൽ യാത്രയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ. അപ്പം അതിന് പല പല പ്രശ്നങ്ങളുണ്ടാകും, പല കാര്യം. പക്ഷെ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് ബെറ്ററാക്കാൻ ഞാൻ ശ്രമിച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ അടുത്ത നമ്മുടെ മേച്ചിൽപ്പുഴം തേടി പോകാം.
ചെപ്പ് എന്തോ കോൾ വന്നിട്ട് എടുത്തതാണ്. സമയം 12 മണി. സേലം അടുത്തിട്ടുള്ള ഒരു തമിഴ്നാട്ടില് ഒരു ബസ് സ്റ്റോപ്പാണ്. ഏകദേശം 250 കിലോമീറ്റർ നമ്മള് കഴിഞ്ഞ്. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നിർത്തിയതാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, സേലം അടുത്തായി. എനിക്കറിയില്ല എവിടെയാണ് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന്. അപ്പൊ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഫോർത്ത് നിർത്തി നമ്മൾ ചായ പറഞ്ഞു. ഇതാണ് നമ്മ വാങ്ങിച്ച ചായ തമിഴ്നാട്ടിൽ നിന്ന്. നമ്മുടെ ഫോർച്യൂണറിന്റെ കോളം നോക്കി, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ചായക്കട. എല്ലാരും ഇന്ന് ചായ കുടിക്കാനും. നമ്മൾ ഏകദേശം 257 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞു. കുഴപ്പമില്ല, തമിഴ്നാട്ടിലെ ഇത്രയും നല്ല ചായ കുടിക്കാൻ ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും നല്ല ചായ കുടിക്കുന്നു. നമ്മൾ 257 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം 4000 രൂപക്കാണ് ഫുൾ ടാങ്ക് എടുത്തത്. ഏകദേശം നമ്മുടെ വണ്ടിയിൽ കുറച്ച് നേരം കുറച്ച് ഉണ്ടായിരുന്നു ഡീസല്. ഏകദേശം 257 റിസർവ് ആയിട്ടില്ല. നമ്മൾ അടുത്ത ഫുൾ അടിച്ചിട്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്ന ഫോർച്യൂണർ എത്ര മൈലേജ് കിട്ടും നമുക്ക് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഫോർച്യൂണർ സിഗ്മയാണ്. സിഗ്മ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഫ്രണ്ട് സീറ്റിലെ യാത്ര നമുക്ക് അറിയാം സൂപ്പറാണ്. പക്ഷെ ബാക്കിൽ സീറ്റിൽ യാത്ര ഇപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ബാക്കിൽ കുറെ ലഗേജ് ഉണ്ട്, ഞങ്ങൾ അതൊന്നും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ക്ഷീണമുണ്ട്. പക്ഷെ അതൊന്ന് ബാക്ക് സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുട്ടിയോട്ട് എന്റെ കുട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നമ്മളാ ചെപ്പുള ഇതൊക്കെ ചായയും കുടിച്ച് നല്ല അടിച്ചിരിക്കുകയാണ്. ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെപ്പാണ് ഇപ്പോഴും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല റോഡിന്റെ കാര്യമൊന്നും നമുക്കൊന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ റോഡ്. ഏകദേശം കേരളത്തിന് നമ്മൾ 3 ടോൾ കഴിഞ്ഞു. ഇവിടത്തേതാണെങ്കിൽ ഇപ്പൊ ഒരു 4 ടോളോളം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടോള് നമ്മള് എല്ലാൻറ്റിയുടെ ആയിരുന്നു, എല്ലാൻറ്റി ടോള്. അതായത് പിന്നെ കുറെ ടോളുകൾ, ഏകദേശം 4 ടോള് കഴിഞ്ഞു. ഇക്കാട ഫെഡൽ ബാങ്കിലെ മെസ്സേജിൽ TT എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റ്ട്രാക്കിന്റെ. അപ്പൊ നമുക്ക് യാത്ര തുടരാം. നമ്മുടെ സീറ്റിംഗ് ഇക്കോട ചെപ്പൂട ആഷിക് ബായ് ജിത്ത് ബായ് ഇവിടെ ഞാൻ ഇടക്കിടക്ക് ഫോൺ തന്നെ ആശിക്കാണെങ്കിൽ മനുഷ്യ ഉറങ്ങാൻ പാട്ടൊക്കെ വെക്കണേ തല്ലിപ്പൊളിപ്പാട്ട് വെക്കണോ എവിടെ പാട്ട് നോക്കിട്ട് അതിലൊന്നും കിട്ടണില്ല. അടിച്ചുപൊളി പാട്ടാണ് ചെപ്പൂടെ നരമ്പൊക്കെ അങ്ങോട്ട്. നമ്മൾ വെളുപ്പിന് 3:30 നമ്മളിപ്പോ ബാംഗ്ലൂരിലെ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോണേ മിക്കവാറും നമ്മള് ഗിന്നസ് റെക്കോർഡ് നമ്മൾ നേടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ 3 ദിവസം കൊണ്ട് നമ്മക്ക് മണാലി എത്തണം. ബാംഗ്ലൂര് ബിൽഡിംഗ് ഒക്കെ ആർക്കിടെക്കിന്റെ ഒക്കെ ഒരു കഴിവ് തന്നെയാണല്ലോ. ഓക്കെ, സ്ഥലമൊക്കെ ഒരു സ്ഥലം പോലും വിടാതെ ഇങ്ങനെ അവര് പണിതേക്കാണ്. ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ പേര് എംബസി ബിൽഡിംഗ് എന്നാണ് പേരിട്ടേക്കുന്നത്. അവിടെ എംബസിയുടെ ബോർഡ് കാണുന്നുണ്ട്. എഞ്ചിൻ എംബസിയുടെ ബോർഡ് ഒന്നല്ല, ഇത് ബിൽഡിങ്ങിന്റെ പേരാണ് കേട്ടോ എംബസി. നമുക്കിനി 2600 കിലോമീറ്ററോളം ഇനി നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മള്
ഇപ്പൊ ഇന്നലെ രാത്രി 7 മണിക്ക് പുറപ്പെട്ടു നമ്മള് കാക്കനാട്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂര് എത്തി 3:30 ആയപ്പോ റെസ്റ്റ് എടുക്കിയത്. ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഒരു വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മള് പൊറോട്ടയും കറികളും കഴിച്ചുകൊണ്ട് നമുക്ക് അധികം വിശപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ വിശപ്പൊക്കെ തുടങ്ങി നമുക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. നാളെ മുതൽ നമ്മളെ കുക്കിങ്ങും ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു കുക്കർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ മറന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുക്കർ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കുക്കറും കൂടി സംഘടിപ്പിച്ചിട്ട് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ തുടങ്ങി. ചെപ്പുവായുടെ പണിയാണ് കൊച്ചി ചുട്ട. ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. വണ്ടിയിലാകെ ചെളിയൊക്കെ ആയിട്ടുണ്ട്. ചെപ്പുവായാണ് കൊച്ചി ടു കാശ്മീർ എന്നുള്ളത് എഴുതിയത്. വണ്ടി നമുക്ക് എവിടെയെങ്കിലും സർവീസിനൊക്കെ കൊടുക്കണം. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് എനിക്കൊന്ന് പെട്ടെന്ന് ഇവിടുത്തെ അഴുക്കൊക്കെ പെട്ടെന്ന് കാണുന്നുണ്ട്. വൈറ്റും അതേപോലെ തന്നെ ഇതിനേക്കാൾ അപ്പുറം കാണുമായിരുന്നു. പക്ഷെ വണ്ടി ബാക്കാണ് കൂടുതൽ തന്നെ. ഒന്ന് രാവിലെ നമുക്ക് വേണ്ട അവസ്ഥ. ഓ, ഇത് വളരെ ചെളിയായിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ചെളിയായിട്ടുണ്ട്. നമ്മളിപ്പോ ബാംഗ്ലൂര് വണ്ടി ഡീസല് റീഫിൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടുത്ത ഫുൾട്ടങ്ക മടിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ നമ്മൾ 4,500 കടിച്ചെന്ന് പറഞ്ഞ കുറച്ച് ഡീസൽ ഉണ്ടായിരുന്നു. ഏകദേശം 80 ലിറ്ററാണ് ഫോർച്യൂണറിന്റെ ഫുൾ ടാങ്ക്. അപ്പൊ അടുത്ത ഫുൾ ടാങ്ക് നമ്മൾ അടിക്കുകയാണ്. ഏകദേശം 550 കിലോമീറ്ററോളം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വില എന്ന് വെച്ചാൽ വില കുറവുണ്ട്. 87 രൂപയാണ് ഡീസലിന്റെ വില. ബാത്റൂമിലോട്ട് ഓടുന്നുണ്ട്. 94 രൂപ നമ്മ അവിടെ നിന്ന് അടിച്ചത്. ഇവിടെ വില കുറവാണ്. നമ്മള് എറണാകുളത്തിന് അടിച്ചത് 94 രൂപയാണ്. ഇവിടെ 82 രൂപ, സോറി 84 87. ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഓക്കെ, മൊത്തം ചെളിയേറത്ത് ഇപ്പൊ റോഡുകളുടെ ചെളിയേറിച്ചതാണ് കേട്ടോ. വണ്ടിയുടെ ഈ ഒരു സൈഡ് ചെളിയുണ്ട്, അത് നമ്മളിപ്പോ കാണാത്തതാണ്. ഇതാണ് ഞങ്ങളുടെ സാധന രംഗം വസ്തുക്കൾ. മറ്റേലാണ് അത് മുണ്ട്. വേറൊരു ബാഗില്ലേ, ആ ബാഗിലാണ് മുണ്ട്. വെളിച്ചെണ്ണ മറ്റേ ഇതുകൊണ്ട് തണുപ്പ്, വെളിച്ചെണ്ണ പോലെ ഉണ്ട് തണുപ്പ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മള് ഇന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. അതിന് നാളെ രാവിലെ മുതലുള്ള നമ്മുടെ വീഡിയോ ദിവസങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇന്നത്തെ നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ രാത്രി എടുത്തത്, അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഒക്കെ ഇത്തിരി മോശമായിരിക്കും, അതൊന്നും ക്ഷമിക്കുക. നാളെ മുതൽ രാവിലെയുള്ള നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നാളെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഹാപ്പി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ജേണി അടിപൊളിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ചെപ്പുബായൊക്കെ എല്ലാവരും വീട്ടിലോട്ടൊക്കെ ഫോൺ ചെയ്യണം. 3:30 ഫോണിങ്ങാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ യാത്ര തുടരാൻ പോകണമെന്ന്. നമ്മൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും ദൂരം ചെയ്യുക. ഓക്കെ.